ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി മാക്രോൺസ് ആണ്. അതും ഹാർട്ട് ഷേപ്പിൽ. പിന്നെ ഒരു നൂട്ടെല്ല ഫില്ലിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. മെയിനായിട്ട് വേണ്ടത് പൊടിച്ച പഞ്ചസാരയും പിന്നെ ആൽമണ്ട് ഫ്ലോറും ആണ്. അപ്പോൾ അതാദ്യം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൽമണ്ട് ഫ്ലോറിന് പകരം നമുക്ക് മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചിട്ട് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് രണ്ട് എഗ് വൈറ്റ് ആണ്. ഇനി എഗ് വൈറ്റ് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് മെറാങ് റെഡി ആക്കി എടുക്കണം. ബൗള് ക്ലീൻ ആയിരിക്കണം. ഓയിൽ കണ്ടൻറ്റും വെള്ളമൊന്നും പാടില്ല. ചെറിയ സ്പീഡിൽ ആദ്യം ബീറ്റ് ചെയ്യാം. പിന്നെ മെല്ലെ സ്പീഡ് കൂട്ടിക്കൊടുക്കാം. അങ്ങനെ സ്റ്റിഫ് പീക്കാവുന്നവരെ ചെയ്യണം. ഇനി കുറേശ്ശേ ആയിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഏകദേശം കാൽ കപ്പ് ഷുഗർ ഉണ്ട്. അത് നമുക്ക് കുറേശ്ശേ ആഡ് ചെയ്ത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് കളറ് ചേർത്ത് കൊടുക്കാം. ബീറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സോഫ്റ്റ് പീക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓവർ ബീറ്റ് ചെയ്യാതെ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബീറ്റ് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സ്റ്റിഫ് പീക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൊടികൾ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അരിച്ചിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സ്പാച്ചില കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ഓവർ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലൂസായി പോവും. എല്ലാ പൊടികളും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്ത സ്റ്റേജ് സ്പാച്ചില കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കട്ടകൾ അങ്ങനെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിക്സായിക്കോളും നന്നായിട്ട്. ഒരുപാട് ഫോഴ്സ് ഉപയോഗിച്ച് ചെയ്യരുത്, അതും സോഫ്റ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ആ കറക്റ്റ് ഒരു ഫ്ലോയിങ്, ഒരുപാട് ഫ്ലോയിങ് അല്ല, ആ ഒരു ടെക്സ്ചർ കിട്ടുന്നവരെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കിത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി റെഡി ആയോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഒരു ഫിഗറായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ച് നോക്കാം. അത് ബ്രേക്ക് ആവാതെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ കൺസിസ്റ്റൻസി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു റൗണ്ട് ടിപ്പ് വെച്ചിട്ട് പൈപ്പിംഗ് ബാഗിൽ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ബേക്കിംഗ് ഷീറ്റിൽ നമുക്ക് ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ബേക്കിംഗ് മാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലോ നമുക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് മാറ്റിൻ്റെ ആവശ്യമില്ല, നേരിട്ടിട്ട് നമുക്ക് ബട്ടർ പേപ്പറിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിവിടെ താഴെ ബേക്കിംഗ് പേപ്പറിൽ ലവിൻ്റെ ഷേപ്പ് വരച്ച് അതേപോലെ പൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതേപോലെ മേൽഭാഗത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ മേലേക്ക് വലിച്ചു കൊടുത്താൽ മതി. അങ്ങനെ രണ്ട് ഭാഗത്തും ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു ലവിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി എയർ ബബിൾസ് കളയാനായിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഷുഗർ ബോൾസ് കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കണം. ഏകദേശം ഒരു 15 മിനിറ്റ് വെച്ചാൽ മതിയാവും. പിന്നെ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കരുത്. അതിനുശേഷമാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 150 ഡിഗ്രിയിൽ 50 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. ഞാനിവിടെ ഗ്യാസ് ഓവനിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ചോക്ലേറ്റ് ഗണാഷും നൂട്ടെല്ലയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഫില്ലിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും നല്ലൊരു ടേസ്റ്റുള്ള കുക്കിയാണ്, നമുക്ക് പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.